ഈ വീടാണ് അതോ ഈ വീടാണ് അതോ ആ വീടാണ്? ആ തടിയനോട് ചോദിക്കാം നമുക്ക്. അത് ശരി, അപ്പൊ പൊട്ടനെന്നോടി വിളിക്കാം. ഉറക്കിയാ വിളിച്ചത്, എന്നിട്ട് വിളിച്ചത് കേട്ടില്ലേ? തടിയാന്നാ വിളിച്ചത്. ചെറുകണ എന്തോന്നാ ഉറക്കണോ? ഉറക്കെങ്കിൽ ഉറക്കു തന്നെ. തടിയാ നരച്ച തലമുടിക്കാരാ, ചുപ്പാക്കാരാ, വെളുമ്പാ, പോണമയറ വാ, തല്ലണോ? തല്ല് തല്ലടോ, എന്നെ കാര്യങ്ങൾ നമുക്ക് തല്ലി തീർക്കാം. വാടോ തല്ലിടോ. ഏതായാലും ഇവിടെ അപ്പുറത്തും ഇപ്പൊ ആരും ഇല്ലാത്തത് നന്നായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. കാശ് കിട്ടിയ പ്രശ്നം പരിഹരിക്കാം. വേണ്ട, പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് പരിഹരിക്കാം. ആ പട്നാദിയെ നീ ആ പെട്രോളിംഗ് ഇട, നമുക്ക് അവനെ ഇവിടെ ഇട്ട് തന്നെ ചുടാം. കൊണ്ടുപോ, എളുപ്പം കൊണ്ടുപോ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, പേടിച്ചു പോയോ? ഞാൻ വെറുതെ കണ്ണടച്ച് കിടന്നതല്ലേ. ഞാൻ ഒരു നമ്പർ ഇട്ടതാ, ഇതാണ് പെട്രോളല്ല ഭക്ഷ്യമല്ലോ. ഭയങ്കര ആസാമിയാ. അല്ല, ഇതാണോ സതിയുടെ വീട്? ആ ഇത് തന്നെ. അയ്യോ അത് ശരി, എന്നിട്ടാണോ രണ്ടുപേരും വന്ന കാലം പുറത്തിരിക്കുന്നത്? നമുക്ക് അകത്തു വന്നട്ടെ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ? വിശ്വേട്ടനെ കണ്ട ഇപ്പൊ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു. ഞാൻ വല്ല മുറിച്ച് പറയുവേ, ഷാരൂഖ് ഖാനെ അറിയത്തില്ലേ? സിനിമാ നടനായിട്ടാ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറാ. ആ ചിരി പോലും അത് തന്നെ. മക്കളെ കാണുമ്പോ കരഞ്ഞു പോകുന്നത് ഒരു കുറച്ചിലാണെങ്കിൽ ആ കുറച്ചിൽ ഞങ്ങൾ സഹിച്ചടി. പത്മകുമാർ എന്നോടകത്ത് പോകാൻ പറയാ, നീ ആരാടാ? അത് പിന്നെ പുറത്താരോടോ സംസാരിക്കുന്നെന്ന് കരുതി പറഞ്ഞു പോയത്. അന്യ ആളാണെന്ന് കരുതി, ക്ഷമിക്കണം. ചൊണയുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ സ്ട്രോങ്ങാ? എനിക്കിപ്പോ സമാധാനമായി. ആ അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കടപ്പുവശം. എന്താ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കണ്ടേടി? കൊള്ള, അതിനല്ലേ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നേ. അത് മതി, എനിക്കത് മാത്രം കേട്ടാ മതി. അമ്മാവതെ, സതി ഇങ്ങനെ ഓരോന്ന് പറയും. മക്കളെ, അമ്മാവ് മാത്രമല്ല, ഞാൻ പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. ആ ലീലാവതിയെ നമ്പ്യാരമ്മാവിനെ ഒരുമിച്ച് ഓടിക്കണം. ആ അതിന് നമുക്ക് ആ ലീലാവതിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങണം. അല്ല അത്ര എളുപ്പം അങ്ങനെ അവരെ അവരെ തോപ്പിക്കാൻ പറ്റില്ലെന്നോ? നോക്ക്, അമ്മാവന്റെ കയ്യിൽ അടവുണ്ട്, 19-ാമത്തെ അടവ്. അയ്യോ അതേ അടവാ? അടിയടാ, തുടങ്ങി അടിച്ചു നോക്കണ. ഹലോ ഹലോ, ആരും ഇല്ലേ? ആരാ? പ്രേം, പ്രേം ശങ്കർ. അപ്പുറത്തെ വീട്ടിലെ അമ്മാവനാ. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്ക് അപ്പുറം ഇപ്പുറം അങ്ങനെ വേർതിരിവില്ല. ഭാര്യയും വന്നിട്ടുണ്ട്, ഷീബ. അവളിങ്ങോട്ട് വരത്തില്ല. രണ്ട് വീട്ടുകാരും തമ്മിൽ പിണക്കുവാ ഇല്ലയോ? ആ അത് നല്ലതാ. വീട്ടുകാരാണോ, പിണങ്ങി തന്നെ ഇരിക്കണം. പിന്നെ എവിടെ മറ്റംഗങ്ങളൊക്കെ? ചേട്ടൻ ഓഫീസിൽ പോയിരിക്ക. ഏത് ഓഫീസില്? അഗ്രികൾച്ചർ ഓഫീസ്. അയ്യേ, അത് പന്നി ഓഫീസല്ലേ അഗ്രികൾച്ചർ ഓഫീസ്? എന്താ പറഞ്ഞത്? പിടിച്ചില്ലേ?
അഗ്രികൾച്ചർ ഓഫീസ് മോശം ഓഫീസ്, വളരെ മോശം ഓഫീസ്. ഏ അനാവശ്യം പറഞ്ഞോ, അതെ. പിന്നെ ആ ഓഫീസ് മോശം തന്നെയാ, സമ്മതിച്ചു എണീക്ക്. ഞാനേ കയ്യോ നീ അടിക്കേ, പക്ഷെ ഭയുടെ മുഖത്ത് കൊണ്ടു അറിയാതെ.